ഇനി ചെറുകിട വെള്ളാനകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വൻകിട ഫാക്ടറികളും ജലസേചന പദ്ധതികളും മാത്രമല്ല തോട്ടിലെ പായൽ പോലും നേരെ ചൊവ്വേ വാരി മാറ്റാൻ നമ്മുടെ ഭരണ സംവിധാനത്തിനാവുന്നില്ല. ജലാശയങ്ങളിൽ നിന്ന് പോളവാരി ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിക്കായി 20 കോടിയോളം രൂപയാണ് കോട്ടയത്ത് ചെലവാക്കിയത്. അത് വെള്ളത്തിൽ പോയി എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ജലാശയങ്ങളിൽ വളരുന്ന പോള നീക്കം ചെയ്ത് സഞ്ചാര സൗകര്യം സുഗമമാക്കുക, പോളയിൽ നിന്ന് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കുട്ടനാട് പാക്കേജിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. സംസ്ഥാന ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് സൊസൈറ്റി എന്ന ഫിർമയ്ക്കായിരുന്നു പദ്ധതിയുടെ നിർവഹണ ചുമതല. 2 ഘട്ടങ്ങളിലായി 20 കോടിയോളം രൂപ അനുവദിച്ചു. 2010 തുടക്കമിട്ട പദ്ധതി പക്ഷേ മുന്നോട്ട് പോയില്ലെന്ന് ഈ കാഴ്ചകളിൽ നിന്ന് വ്യക്തം. ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാനായി പണിത പ്ലാന്റുകൾ നോക്കുകുത്തികളായി നിൽക്കുന്നു. തീർച്ചയായിട്ടും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യ സ്ഥാനത്ത് നിന്ന് കെടുകാർച്ച ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഞങ്ങൾ അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ആ മിഷൻ പോള വാരുന്ന മിഷൻ കേടാണ്, അത് നന്നാക്കുന്നതിനായി മാറ്റിയിട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പോള നീക്കം ചെയ്യാനായി ആദ്യം കരാർ നൽകിയവരുടെ സേവനം പൂർണ്ണമാകും മുമ്പേ അവസാനിപ്പിച്ചു. പിന്നീട് കരാർ നൽകിയ കമ്പനികൾ പല കാരണങ്ങൾ പറഞ്ഞ് പണി ഉപേക്ഷിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത്. പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള പണം ഇനി നടത്തിപ്പുകാരുടെ കയ്യിലില്ലെന്നാണ് അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. ജലാശയങ്ങളിൽ പോളം നിറഞ്ഞതോടെ കോട്ടയത്തു നിന്ന് കുട്ടനാടൻ പ്രദേശങ്ങളിലേക്കുള്ള ബോട്ട് സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ജനനന്മയ്ക്കെന്ന പേരിൽ തുടങ്ങിവെച്ച പദ്ധതി ജലരേഖ പോലെയായതിനാൽ പ്രദേശവാസികളും ബുദ്ധിമുട്ടുകയാണ്. കുട്ടനാട് പാക്കേജിലെ പാഴായ ഒരു പദ്ധതിയായി മാറിയിരിക്കുന്നു പോള നിർമാർജ്ജനം. പോള വാരാനായി വിനിയോഗിച്ചുവെന്ന് പറയുന്ന കോടിക്കണക്കിന് രൂപ പിന്നെ എന്തു ചെയ്തു? ആർക്കും മറുപടിയില്ല. ഇന്ദുലാലിനൊപ്പം കോട്ടയത്തു നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പതിറ്റാണ്ടുകളായി ഈ പാളിച്ചകൾ തുടരുമ്പോൾ, ആവർത്തിക്കുമ്പോൾ എന്തുകൊണ്ട് തിരുത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആരാണ് തിരുത്തേണ്ടത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനൊപ്പം പാളിച്ചകൾ പരിഹരിക്കാൻ വ്യവസ്ഥാപിതമായ മാർഗങ്ങളും കണ്ടെത്തണമെന്ന് വി എം സുധീരൻ പറഞ്ഞു. വലിയ പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്താൻ പ്രത്യേക നിയമസഭാ സമിതി തന്നെ ഉണ്ടാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതേക്കുറിച്ച് ഒരു പ്രത്യേക നിയമസഭാ സമിതി തന്നെ കൃത്യമായി സമയബന്ധിതമായി പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥാപിതമായ പരിശോധനയിലൂടെ പാളിച്ചകൾ കണ്ടെത്തി, വീഴ്ചകൾ കണ്ടെത്തി, എവിടെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് കൃത്യമായി വിലയിരുത്തി അതിന് പരിഹാരമാർഗ്ഗങ്ങൾ ഉണ്ടാക്കാനും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനും അത് സഹായകരമായിരിക്കും. കോൺട്രാക്ടറായാലും ഉദ്യോഗസ്ഥന്മാരായാലും അവരുടെ ഉത്തരവാദിത്തത്തിന് കീഴിൽ നടക്കുന്ന പ്രോജക്റ്റുകളിലുണ്ടാകുന്ന പാളിച്ചകളുണ്ടായാൽ അവർ അതിന് സമാധാനം പറയുന്ന ഒരവസ്ഥയുണ്ടാകണം. അവരുടെ ഉത്തരവാദിത്തമാണ്. അവിടെ പാളിച്ചയുണ്ടായാൽ അതിൽ നിന്നുള്ള നഷ്ടം അവരിൽ നിന്നും നികത്തുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് പോയേ മതിയാവും. തീർച്ചയായും അത്തരം ഒരു തിരുത്തൽ നടപടിയിലേക്ക് പോയില്ലെങ്കിൽ ധനക്കമ്മി കൊണ്ട് ഇപ്പോഴേ ഉഴരുന്ന ഈ സംസ്ഥാനത്തിന് ഭാവി ഏറെ ദുഷ്കരമായിരിക്കും. കാരണം ആവർത്തിക്കുന്നു ഈ പാളിച്ചകൾ, ആവർത്തിക്കുന്നു ഈ കെടുകാര്യസ്ഥത. പത്തനംതിട്ടയിൽ പട്ടികജാതി ക്ഷേമത്തിനായി ലക്ഷങ്ങൾ മുടക്കി സർക്കാർ തുടങ്ങിയ തൊഴിൽ പരിശീലന കേന്ദ്രവും പാർക്കും കാട് കയറി നശിക്കുന്നു. പത്തനംതിട്ട നഗര മധ്യത്തോട് ചേർന്ന സുബല പാർക്കിലാണ് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് നശിക്കുന്നത്. കെ ബി വത്സലകുമാരി പത്തനംതിട്ട കളക്ടറായിരിക്കെ 1994 ഒക്ടോബർ 7 പട്ടികജാതി വനിതകളുടെ തൊഴിലും പുനരധിവാസവും ലക്ഷ്യമിട്ട് കളക്ടർ ചെയർമാനായി ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം സുബല പാർക്ക് തുടങ്ങുന്നത്. പട്ടികജാതി വനിതകൾക്ക് തൊഴിൽ നൽകാൻ പരിശീലന കേന്ദ്രം, കുട്ടികളുടെ പാർക്ക്, ഓഡിറ്റോറിയം, നീന്തൽക്കുളം എന്നിങ്ങനെയാണ് പദ്ധതി വിഭാവനം ചെയ്തത്. കേന്ദ്ര സർക്കാർ സഹായമായി 40 ലക്ഷത്തോളം രൂപ കിട്ടി. പദ്ധതിക്കായി നഗരത്തിൻ്റെ കണ്ണായ പ്രദേശത്ത് 5 ഏക്കർ സ്ഥലം വാങ്ങി. 17 ലക്ഷം രൂപ ചെലവാക്കി ഓഡിറ്റോറിയം പണിതു. ബോട്ടിങ്ങിനായി നീന്തൽക്കുളം കുഴിച്ചു. തയ്യൽ കോട്ടൺ ബാഗ് നിർമ്മാണ പരിശീലനങ്ങൾക്കായി 22.5 ലക്ഷം രൂപ ചെലവിട്ടു. ആദ്യഘട്ടത്തിൽ കുറച്ചുപേർ പരിശീലനം നേടിയെത്തിയെങ്കിലും പിന്നീട് മുടങ്ങി. പദ്ധതിക്ക് ചുക്കാൻ പിടിച്ച കളക്ടർ സ്ഥലം മാറിപ്പോയതാണ് എല്ലാം തകിടം മറിച്ചത്. പിന്നെ വന്നവർ താല്പര്യം കാട്ടിയില്ല. കാട് കയറി നശിക്കുകയാണ് ഇന്ന് സുബല പാർക്ക്. 40 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച സുബല പാർക്ക് ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. സുബല പാർക്കിലെ ഓഡിറ്റോറിയത്തിന്റെ അവസ്ഥ, മദ്യക്കുപ്പിയും സിഗരറ്റ് കൂടും പ്രാവിൻ കാഷ്ടവും ഓഡിറ്റോറിയത്തെ ഇപ്പോൾ വൃത്തികേടാക്കിയിരിക്കുന്നു. ബോട്ടിങ്ങിനായി കുഴിച്ച നീന്തൽക്കുളം കന്നുകാലികൾ സ്വന്തമാക്കി. തൊഴിൽ പരിശീലനത്തിനായി ലക്ഷങ്ങൾ ചെലവിട്ട് വാങ്ങിയ തയ്യൽ മെഷീനുകൾ ആർക്കും വേണ്ടാതെ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പദ്ധതി പരാജയപ്പെടാൻ ഇടയാക്കിയതെന്നാണ് ജനപ്രതികളുടെ പക്ഷം. ജില്ലാ ഭരണകൂടം കുറച്ചുകൂടി ഒരു താല്പര്യം കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും അത് കാണിച്ചിരുന്നെങ്കിൽ ഇത് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പോകുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇത് നവീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കമ്മിറ്റി രൂപീകരിച്ചു. എന്നാൽ ആ കളക്ടർമാരോടുകൂടി ആ കമ്മിറ്റി ഇതുവരെ വിളിച്ചു ചേർക്കുന്നതിനോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഗുണഭോക്താക്കൾ വൈമനസ്യം കാട്ടിയതാണ് പദ്ധതി മുടങ്ങാൻ കാരണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അധികൃതർ ഇനിയെങ്കിലും കാര്യക്ഷമമായി ഇടപെട്ട് പദ്ധതി നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ താല്പര്യം. ക്യാമറമാൻ പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം വിമൽജിനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്. നമ്മളിനി വയനാട്ടിലേക്ക് പോകുന്നു. നിർമ്മാണം ആരംഭിച്ച് 25 വർഷം പിന്നിട്ടിട്ടും ഒരു തുള്ളി വെള്ളം പോലും കൃഷിഭൂമിയിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു പദ്ധതിയുണ്ട് അവിടെ. 42 കോടി ഇതിനിടെ മുടക്കിയ ബാണാസുര സാഗർ പദ്ധതി. 1979 ബാണാസുര മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കടമാൻതോട്ടിൽ മണ്ണെണ്ണ കെട്ടി കുറ്റിയാടി ജലസേചന പദ്ധതിക്ക് വെള്ളം എത്തിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമായത്. 1985 വയനാട്ടിലെ 6 പഞ്ചായത്തുകളിലെ നെൽവയൽ ഈ ഡാമിലെ വെള്ളം ഉപയോഗിച്ച് കൃഷിയോഗ്യമാക്കാനുള്ള ജലസേചന പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി പഠനം ആരംഭിച്ചു. 14 വർഷം നീണ്ട പഠനങ്ങൾക്ക് ശേഷം 1999 38 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന എസ്റ്റിമേറ്റ് സർക്കാരിന് സമർപ്പിച്ചു. തൊട്ടുപിന്നാലെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങി. 2.5 കിലോമീറ്റർ നീളം വരുന്ന പ്രധാന കനാലും 2 ബ്രാഞ്ച് കനാലുകളും 64 കിലോമീറ്റർ ദൂരം വരുന്ന 14 വിതരണ കനാലുകളുമാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തത്. എന്നാൽ ഒരു കനാൽ പോലും പൂർത്തിയാക്കാൻ ഇക്കാലത്തിനിടയിൽ ആയിട്ടില്ല. 2012 ഡിസംബർ വരെ പദ്ധതിക്കായി ചെലവാക്കിയത് 42 കോടി രൂപ. കരാറുകാരും ഉദ്യോഗസ്ഥരും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പണി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വിരോധാഭാസം എന്ന് പറഞ്ഞത് തുടങ്ങിയ പ്രവൃത്തികളൊന്നും എവിടെ എത്താതിരിക്കുമ്പോൾ തന്നെ പുതിയ കനാലിന് വേണ്ടിയുള്ള ഇതിൻ്റെ പുതിയ പുതിയ കനാലുകൾക്ക് വേണ്ടിയുള്ള സർവേയും അതിൻ്റെ ഫൈലിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം പദ്ധതി പൂർത്തിയാക്കാൻ 144 കോടി രൂപ കൂടി വേണം. ഇപ്പോഴത്തെ നിലയിലാണ് ഈ പദ്ധതി മുൻപോട്ട് പോകുന്നതെങ്കിൽ ഇത് പൂർത്തിയാകാൻ ഇനിയൊരു 100 കൂടി വേണ്ടിവരും. എസ്റ്റിമേറ്റ് വീണ്ടും പുതുക്കും, കോടികൾ വകയിരുത്തും. ഫലത്തിൽ സർക്കാർ ഖജനാവിന് നഷ്ടവും കർഷകന് നിരാശയും മാത്രം ഫലം. വയനാട്ടിൽ നിന്നും ക്യാമറമാൻ രാകേഷ് നായർക്കൊപ്പം പ്രിൻസ് പാങ്ങാടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. സമയം അതിങ്ങനെ നീണ്ടുപോകുന്നതോടൊപ്പം പലർക്കും കൊള്ളലാഭമുണ്ടാക്കാനുള്ള വഴി കൂടിയാണ് ഈ നീളൽ. സ്വാഭാവികമായും അതുതന്നെയാണ് പല പദ്ധതികളുടെയും പദ്ധതി ചെലവ് ഏറെ കൂട്ടുന്നതും. പദ്ധതി നടപ്പാക്കുന്നതിലെ നൂലാമാലകൾ ഒഴിവാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. സുതാര്യത ഉറപ്പാക്കിയാൽ അഴിമതി കുറയും എന്ന് മന്ത്രി അഭിപ്രായപ്പെടുന്നു. എല്ലാ പ്രോജക്റ്റുകളും എല്ലാ പരിപാടികളുടെയും കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കാലതാമസം ആണ് ഈ ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കുന്നത്. കാലതാമസത്തിന് എന്താണ് കാരണം എന്നുള്ളതാണ്. അതിന് പല സംഗതികളുമുണ്ട്. ഒന്ന് പ്രൊസീജിയർ, രണ്ട് കേരളത്തിൽ എന്ത് ചെയ്യാനും എല്ലാവർക്കും ഭയമുണ്ട്. പിന്നെ കുറേ കള്ളത്തരങ്ങളും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാം കൂടി ഒത്തുചേരുമ്പോൾ പദ്ധതി നടത്തിപ്പ് ഏതാണെങ്കിലും ഇവിടെ വലിയ പ്രയാസമാണ്. ഒരു പദ്ധതിക്കും ഇവിടെ കോൺട്രവേഴ്സി ഇല്ലാത്തില്ലല്ലോ. പിന്നെ എങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കും? കുറച്ച് കഴിയുമ്പോൾ അത് വെള്ളാനായി മാറും. ഒരു പദ്ധതിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുക, പദ്ധതിക്ക് വേണ്ടിയുണ്ടാക്കിയ കരാറിൻ്റെ പേരിൽ വൻതുകയുടെ വൈദ്യുതി സ്വകാര്യ കമ്പനിക്ക് സൗജന്യ നിരക്കിൽ നൽകുക, ഇതൊക്കെയാണ് ഭൂതത്താൻ കെട്ട മിനി പവർ പ്രൊജക്ടിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. കുട്ടികൾക്ക് ഇവിടെ വന്നാൽ കളിക്കാൻ നല്ല രസമായിരിക്കും. ക്ഷമിക്കണം, ഇത് വിനോദോദ്യാനമല്ല. ഭൂതത്താൻ മിനി പ്രൊജക്ടിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവിട്ട് വാങ്ങിയ യന്ത്ര സാമഗ്രികളാണ് ഇവ. 17 വർഷം മുമ്പത്തെ കഥയാണ്. കോയമ്പത്തൂരിലെ സിൽക്കാൽ എന്ന കമ്പനിയുമായി ചേർന്ന് 16 മെഗാവാട്ടിന്റെ വൈദ്യുത പദ്ധതി തുടങ്ങാനായിരുന്നു കരാർ. 16 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കമ്പനി കേരളത്തിന് നൽകണം. പകരം കമ്പനിയുടെ 12 കാസ്റ്റ് അയൺ ഫാക്ടറികൾക്ക് യൂണിറ്റിന് 3 രൂപ നിരക്കിൽ കേരളം വൈദ്യുതി നൽകണം. ഇതായിരുന്നു ധാരണ. ധാരണയനുസരിച്ച് KCB കോടിക്കണക്കിന് രൂപയുടെ യന്ത്രങ്ങൾ വാങ്ങി കാട് മുഴുവൻ വെട്ടിത്തെളിച്ചു. തിക്ക് ഫോറസ്റ്റ് ആയിരുന്നു ഈ പ്രദേശം. ഈ പ്രദേശത്തുള്ള വലിയ മുഴുത്ത തടികളൊക്കെ വെട്ടി ഈ ആവശ്യത്തിലേക്ക് വേണ്ടി ഈ സ്ഥലം വളരെ പ്രയോജനകരമായിട്ട് ഇവരെല്ലാം വെട്ടി കൊണ്ടുപോയി, അതെല്ലാം ചെയ്ത് ഒരുക്കി, അതിനുശേഷം വലിയ മിഷനറി സാധനങ്ങളൊക്കെ വന്ന് ഇവിടെ ഈ പ്രദേശങ്ങളെല്ലാം കുഴിച്ച് നല്ല രീതിയിലാക്കി 1 വർഷത്തും 2 വർഷത്തോളം ഈ പണി നടന്നു. ഒന്നാന്തരം ഈ ഭൂതത്താങ്കിട്ടിൻ്റെ ഏറ്റവും ഭംഗിയേറിയ ഒരു വനം തന്നെ നശിപ്പിച്ചിട്ടാണ് ഈ മെഷീനറികളെല്ലാം ഇവിടെ കൊണ്ടുപോയിട്ടുള്ളത്. പദ്ധതിക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച് ജലവിഭവ വകുപ്പും KCBയും തമ്മിലുണ്ടായ തർക്കമാണ് പദ്ധതിക്ക് തടസ്സമായത്. കരാർ പ്രകാരം 210 കോടി രൂപയുടെ വൈദ്യുതി സിൽക്കാൽ എന്ന കമ്പനി സൗജന്യമായി ഉപയോഗിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് ഇവിടെ ഒരു ഫൺ പാർക്ക് തുടങ്ങുകയാവും ഭേദം. വിനോദസഞ്ചാരികൾക്കെങ്കിലും ഉപയോഗപ്പെടട്ടെ. ഭൂതാൻ ഗേറ്റിലെ മിനി പ്രോജക്ടിന് വേണ്ടി വാങ്ങിച്ച ടെറസ് ഓടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ട് ക്യാമറാമാൻ ധനേഷ് പൈനൂരിനൊപ്പം സന്ധ്യ, ഏഷ്യാനെറ്റ് ന്യൂസ്. വികസന പദ്ധതികൾ വികസനമെന്ന് ഇടയ്ക്കിടെ പറയുന്ന ഭരണ നേതൃത്വം
ഭരിക്കുന്നവർ ഇതുവരെ ഉണ്ടാക്കിയ വികസനത്തിൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ കാണിച്ചത്. കാര്യമെന്ത്, കാരണമെന്ത് എന്നെല്ലാവർക്കും അറിയാം, പക്ഷേ പരിഹാരമെന്ത്? ഉദ്യോഗസ്ഥരും കരാറുകാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ് വൻകിട പദ്ധതികൾ അവതാളത്തിലാക്കാൻ കാരണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ പ്രതികരിച്ചു. ഈ പദ്ധതികളിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും കാണുന്നുണ്ടാ, ഇതൊക്കെ ഒരു നല്ല കറവപ്പ് ചോയിട്ടാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടും രാഷ്ട്രീയക്കാരും ചേർന്ന ഒത്തുകളിയാണ് പലപ്പോഴും നടക്കുന്നത്. അതില്ലാതാക്കാനുള്ള നല്ല വിജിലൻസ് വേണം. ആ വിജിലൻസ് എങ്ങനെയായിരിക്കണം? പദ്ധതികൾ തീരുമാനിക്കുമ്പോൾ ആ പദ്ധതികൾ ഇത്ര കാലം കൊണ്ട് നടപ്പിലാക്കണം തീരുമാനിക്കണം. അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് വേണം, ഇപ്പോഴതില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളെ PWD ആയാലും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ആയാലും എല്ലാം ചെയ്യുന്ന കാര്യം എന്താ? നിങ്ങൾ കൃത്യമായ പിന്നെ സംഖ്യയല്ല ഓരോരുത്തർക്കും തീരുമാനിക്കുന്നത് ഓരോ പദ്ധതിക്കും. അതിന് പകരം എന്താ? ഇപ്പോൾ പുതിയ റോ മെറ്റീരിയലിന് ചിലവ്, ആ ചിലവ് കൂടി വേണ്ടി ടെൻഡർ കൊടുക്കാൻ, എന്തിനാ ടെൻഡറെ ബോഗുന്തിനാ? ഇതാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. കൃത്യമായും നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്ന്, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അവർ പറഞ്ഞു വിജിലൻസ് ശക്തമാക്കണം, ജനങ്ങളുടെ വിജിലൻസ് കുറച്ചുകൂടി ശക്തമാക്കണം. ഉദാഹരണത്തിന് തൃശ്ശൂരിലേക്ക് വന്നാൽ, തൃശ്ശൂരിലെ മാലിന്യ പ്രശ്നം കീറാമുട്ടിയായി തുടരുമ്പോൾ പല ഇനത്തിൽ ഇതുവരെ ചെലവാക്കിയത് 10 കോടിയിലധികം രൂപ. യാഥാർത്ഥ്യമാകാത്ത എഞ്ചിനീയറിംഗ് ലാൻഡ് ഫില്ലിംഗ് പ്ലാന്റിനും പദ്ധതിക്കും വേണ്ടിയാണ് ഇതിൽ 4 കോടിയോളം രൂപ ചെലവഴിച്ചത്. 2003 ലാലൂരിൽ ഈ ആധുനിക പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ചെലവായത് 2.5 കോടി രൂപ. അനുബന്ധ ചെലവുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ മുടക്കം മുതൽ 3 കോടിയിലധികം വരും. പ്ലാന്റ് ആകെ പ്രവർത്തിച്ചത് 8 മാസം. ജനങ്ങളുടെ പ്രതിഷേധം പ്ലാന്റ് പൊട്ടിച്ചു. പിന്നെ 2008 ADB ഫണ്ട് ഉപയോഗിച്ച് എഞ്ചിനീയറിംഗ് ലാൻഡ് ഫില്ലിംഗ് മാലിന്യ സംസ്കരണ കേന്ദ്രം ഇവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഇതിലേക്കായി ചെലവഴിച്ചത് 3.60 കോടി രൂപ. 1 കോടി രൂപ മുടക്കി ലാലൂരിലെ കേന്ദ്രം നവീകരിച്ചതിന് പുറമെ 2 കോടിയിലേറെ ചെലവാക്കി കൈവണ്ടികളും വേസ്റ്റ് ബിന്നുകളും റിക്ഷാ വണ്ടികളും ട്രക്കുകളും ടിപ്പറുകളും വാങ്ങി. ഇതിൽ ടിപ്പറുകളിലും ട്രക്കുകളിലും ചിലത് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയുള്ളതിൻ്റെ അവസ്ഥ ഇത്തരത്തിലാണ്. നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇവയെല്ലാം തുരുമ്പ് പിടിച്ചു കിടക്കുന്നു. ഇത്രയൊക്കെ മുടക്കിക്കഴിഞ്ഞിട്ടാണ് പദ്ധതി ഉപേക്ഷിക്കുന്നത്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ പിന്നെ എന്തിനു ഇതൊക്കെ ചെയ്തു എന്ന ചോദ്യം ബാക്കിയാകുന്നു. അഴിമതിയുടെ ഒരു ഉറവിടമാണ് എന്ന് കൃത്യമായും തിരിച്ചറിഞ്ഞ വിശാലമായ ഒരു വൺ മാഫിയ സംഘം, അത് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും തുല്യരായി ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. 2010 തുടങ്ങിയ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന പദ്ധതിയും പാതി വഴിയിൽ നിന്നു. പ്ലാന്റുകൾക്കായി പഠന ഗവേഷണ വകയിൽ ചെലവായത് 34 ലക്ഷം രൂപ. ഏറ്റവും ഒടുവിൽ പുതിയ പദ്ധതി 1 കോടി രൂപ ചെലവിൽ ശക്തനിലൊരുങ്ങുകയാണ്. ഇതോടെ മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടത്താനാകുമെന്നാണ് നഗരസഭയുടെ അവകാശവാദം. ഇപ്പോൾ ചില മാർക്കറ്റുകളിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഒതുങ്ങുകയാണ് കോർപ്പറേഷൻ്റെ ശാസ്ത്രീയ ശുചീകരണം. നിലവിൽ പൊതുനിരത്തിൽ കൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചും കയറ്റി അയച്ചുമൊക്കെയാണ് നഗരം ശുചിയാക്കുന്നത്. ഇത്തരത്തിൽ പൊതുനിരത്തിൽ കത്തിച്ച് നിർമ്മാർജ്ജനം ചെയ്യാനാണോ ഇത്രയും കോടികൾ മുടക്കിയതെന്ന ചോദ്യം മാത്രം ബാക്കിയാകുന്നു. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി സർക്കാർ പുകച്ചു കളഞ്ഞത് കോടികളാണ്. പക്ഷേ ജനങ്ങളുടെ വിധി ഇപ്പോഴും ഈ വിഷപ്പുക ശ്വസിക്കാനാണ്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ഷിജുലക്ഷനൊപ്പം അനുമോദ്, ഏഷ്യനെറ്റ് ന്യൂസ്. അനുമോദ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. അനുമോദ്, തീർച്ചയായും നമ്മൾ കണ്ട പുകയ്ക്ക് ഒരുപാട് അഴിമതിയുടെ അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയുടെ മണം കൂടിയുണ്ട്. തൃശ്ശൂരിലെ ജനങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? ഇനി ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഈ പദ്ധതികളെങ്കിലും നടക്കുമോ? ഗോപി, ഏറെക്കാലമായി, അതായത് ലാലൂരിലെ പ്രശ്നം തുടങ്ങുന്നത് മുതൽ തന്നെ അഴിമതിയും തുടങ്ങി എന്ന് വേണം കരുതാൻ. നമ്മൾ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഇതിനോടകം ഏകദേശം 10 കോടിയിലേറെ രൂപയാണ് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഇവിടെ വിവിധ കോർപ്പറേഷനുകളും സർക്കാരും ചെലവഴിച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നും തന്നെ ഫലത്തിലായിട്ടില്ല. ഇതിന് പ്രധാന കാരണം ഒരു പദ്ധതി ശരിയാവണ്ണം പഠനം നടത്താതെയും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയും നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നതാണ്. നമ്മളുടെ വാർത്തകളുണ്ടായ ഒരു മെച്ചം, ഒരു നേട്ടം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചതുപോലെ കൂടിക്കിടക്കുന്ന കൈവണ്ടികളിലും ടിപ്പറുകളിലും പലതും ഉപയോഗിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അത് കോർപ്പറേഷൻ്റെ വിവിധ സോണുകളിൽ 6 സോണുകളിലേക്ക് വിതരണം ചെയ്യാനും കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അല്പമെങ്കിലും നമ്മുടെ വാർത്ത കൊണ്ടുണ്ടായ ഒരു നേട്ടമാണ് എന്ന് നമുക്ക് കരുതാം. അതുപോലെ തന്നെ വരാൻ പോകുന്ന പദ്ധതി 1 കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ ശക്തനിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് മെയ് മാസം പകുതിയോടെ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് കോർപ്പറേഷൻ അറിയിച്ചിരിക്കുന്നത്. ഇത് വളം, മാലിന്യത്തിൽ നിന്നും വളം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചുള്ള പദ്ധതിയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ ഇപ്പോഴധികം പുറത്തുവിട്ടിട്ടില്ല. അതിൻ്റെ ഇതിൽ
കോർപ്പറേഷന്റെ മാലിന്യങ്ങളിൽ പച്ചക്കറി മാലിന്യം ഉപയോഗിച്ച് മാത്രമേ പ്രവർത്തിക്കാനാകൂ എന്നാണ് അറിയുന്നത്. അപ്പോഴും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. നിലവിൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ കൂട്ടിയിട്ട് കത്തിച്ചും കയറ്റുമതി ചെയ്തുമൊക്കെയാണ് തൃശ്ശൂരിലെ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നത്. പക്ഷേ ഇതൊന്നും ശാസ്ത്രീയമായിട്ടല്ല. അതുകൊണ്ട് തന്നെ നിലവിലെ പദ്ധതി, ഈ വരാൻ പോകുന്ന 1 കോടി രൂപയുടെ പദ്ധതി എത്രമാത്രം ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് അറിയില്ല. എങ്കിലും വളം നിർമ്മിക്കാനുള്ള പദ്ധതി കൊണ്ട് ഒരു പരിധിവരെ തന്നെ തൃശ്ശൂരിലെ പച്ചക്കറി മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് കോർപ്പറേഷൻ വിശ്വസിക്കുന്നു. അപ്പോഴും പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം ഒരു തീറാമുട്ടിയായി അവശേഷിക്കും. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം ഇതുവരെ കണ്ട ഈ അവസ്ഥയ്ക്ക് ഇനിയെങ്കിലും ഒരു മാറ്റം വരുമെന്ന്. ഗോപി, ശരി അനുമോദ്, ഇപ്പോഴും ബാക്കിയാവുന്നത് പ്രതീക്ഷകൾ മാത്രമാണ്. കഴിഞ്ഞ 1.5 മാസക്കാലമായി കേരളത്തെ കട്ടുമുടിച്ച, നമ്മുടെ ഖജനാവിനെ കാലിയാക്കിയ, നമ്മുടെ ഓരോരുത്തരുടെയും പോക്കറ്റ് ചോർത്തിയ വിവിധ പദ്ധതികളെക്കുറിച്ച് സമഗ്രമായി തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം നടത്തി. വെള്ളാനകളുടെ നാട് വളരെ സജീവമായി, ഭരണ നേതൃത്വം ഈ ചർച്ചയിൽ പങ്കാളിയായി. നിയമസഭയിൽ വരെ ചർച്ചകളുണ്ടായി. പ്രത്യേകിച്ച് നമ്മൾ പോളവാരൽ പോലുള്ള വിഷയങ്ങളിൽ നിയമസഭയിൽ ചർച്ചകളായി, അന്വേഷണങ്ങളായി. ജനപ്രതിനിധികളും സർക്കാരും ജനങ്ങളുമെല്ലാം ഈ ഒരു വാർത്താ പരമ്പരയോട് വളരെ സജീവമായാണ് പ്രതികരിച്ചത്. ഏറ്റവും ഒടുവിലായി, സർക്കാർ പദ്ധതികളെ ഇനി മുതൽ വെള്ളാനകളാവാൻ അനുവദിക്കില്ല എന്ന് ധനമന്ത്രി KM മാണി പറഞ്ഞു. പദ്ധതി നടത്തിപ്പിൽ വീഴ്ച വരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും. നാടുമുടിക്കുന്ന പദ്ധതികളെക്കുറിച്ചുള്ള വെള്ളാനകളുടെ നാടെന്ന ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അത് ഏത് ഗവൺമെന്റുകളാട്ടെ ഇവിടെ ഭരിക്കുന്നത്, കാലാകാലങ്ങളായി ഇവിടെ നിലനിന്നിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് പദ്ധതികൾക്ക് AS കൊടുക്കുന്നതിലും TS കൊടുക്കുന്നതിലും ടെൻഡർ കൊടുക്കുന്നതിലും വരുന്ന കാലതാമസം, പദ്ധതി പ്രവർത്തനങ്ങൾ വർഷാവസാനത്തിൽ തുടങ്ങുന്നു എന്നുള്ളതാണ്. വെള്ളാനകളുടെ നാട് എന്ന് പറയുന്നത് മുഴുവൻ ശരിയല്ലെങ്കിലും കുറേയൊക്കെ വെള്ളാനകളും കുറേയൊക്കെ ഡിലേയും ഈ രംഗത്തുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. മന്ത്രിയുടെ ഈ ഒരു വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വെള്ളാനകളുടെ നാട് എന്ന ഈ അന്വേഷണ പരമ്പര തൽക്കാലം ഞങ്ങൾ ഇവിടെ നിർത്തുന്നു. നമ്മുടെ നാട് എങ്ങനെ കൊള്ളയടിക്കപ്പെടുന്നു എന്ന് ഈ നാട്ടിലെ ഓരോ പൗരനും കാണാൻ, തിരിച്ചറിയാൻ ഒരവസരമുണ്ടായി എന്ന പ്രതീക്ഷയോടെ ഇനി നമ്മൾ ഉണരണം, ഉണർന്നിരിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം എന്ന മുന്നറിയിപ്പോടെ.